हलो इन व्लोग स्वागत इन व्लोग या कुटिपटाशन ऐसी वीडि पुरतिट कुरे ना अवड़े पे वीडि अगत पुतटे अब ऐसी व्लोग अड़े इवे आवल तेरक बहलोर स्थल कलारूटी की वनु कलारूटी अनीश वीडि स्थल अवड़े कुर्च बोटिंग स्टार्ट अब अवड़े कुछ नाष्टपड़ विचार अवड़े कुछ क्यों काटो एमुके अनीश वोड़े अच्छा वेट अनीश वीटल वनो अंदर या वोईस विटिंग चुम्म क्याम वो एो का वोईस को अब वीडू का जस्ट इन का ब्रूनो ने वि नम्मुडे यात्रेडे इडयिल अनीतीडे कडयिल वन्नताट्टो अनीशिन्टे कड कल्लारुट्टियिलाण इवडे पिल्लेरे एन्तक्के वारी कूट्टट्टे एन्नुळ्ळ तेरक्किलाण अनीशिन्टे अम्मयुम अप्पयुमाण ट्टो अवडे उळ्ळत चायकड़ पलहार पलहार नाटिले आदमी फ्रीसर वन अल ब्रश कलारुट्टी डाम बोटिंग कलारुट्टी डामिल बोटिंग वरुन्नुंडेट्टो केसीबी हाइडल टूरिज्म एमटीडीसीसी रूप चेर अड़े ओपन इनाग्रेट इन इवेट टूरिस्म बोटिंग वराद कलारुट्टी बोटिंग कलारुट्टी डाम का कलारुट्टी डाम ई का रेडी आचे बोटिंग तुंगीट बोटिंग स्टार्टो बोटिंग स्टार्ट ना अटी स्थल कलारुट्टी ना अटी स्थल ना रस डाम क्यों का बोटिंग वरुण इन नोक
നമുക്ക് ബോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാൽ അടിപൊളിയാവുമെന്ന് താഴെ പോയി കാണിച്ചു തരാവേ. നിറച്ച് പാറക്കെട്ടുകളൊക്കെ ഉള്ളൊരു ഡാമാണേ. ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ മാസ്ക് എടുത്തേക്കുന്നത്. ആരുമില്ല, ഞാൻ തുടങ്ങിയിട്ടില്ലല്ലോ. ലൈഫ് ജാക്കറ്റുകളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബോട്ടൊക്കെ റെഡി ആയിട്ട് കിടപ്പുണ്ട്. അവിടെ നിക്കേ ശ്രീ, അവിടെ നിക്കേ. ഡാമാണ് മഴ പെയ്ത് കഴിയുമ്പോ ഏറ്റവും ആദ്യം നിറയുന്ന ഡാമാണ് കല്ലാർകുട്ടിന്ന്. ഏറ്റവും ആദ്യം തുറക്കണ കല്ലാർകുട്ടി ഡാം തുറന്നു കിട്ടും എന്ന് പറഞ്ഞ എപ്പോഴും നമ്മളെ ന്യൂസിലൊക്കെ കാണുമ്പോ കാണുന്നതാണ്. ആ കല്ലാർകുട്ടി ഡാമാണ് ഈ കാണുന്നത് കേട്ടോ. പ്രകൃതി മനോഹരമായ ദൃശ്യങ്ങളാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല രസമാണ് കാണാനായിട്ട്. ബോട്ടിംഗ് ഒക്കെ അടിപൊളിയായിരിക്കും കേട്ടോ. നിങ്ങളിവിടെ വന്ന് ബോട്ടിങ്ങിനൊക്കെ പോകണമെങ്കിൽ അടിപൊളിയാണ് സ്ഥലമൊക്കെ കാണാനും. ഈ മലകളുടെ നടുക്കാണല്ലോ, മലകളാല് ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഉരുള് പൊട്ടിയേക്കുന്നതാണ് കേട്ടോ ഇവിടെയൊക്കെ. ഏതാ മുകളിന്ന് മുകളിൽ മണ്ണിറങ്ങി ഒത്തിരി സ്ഥലത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഒരു ബോട്ടിങ്ങിന്റെ ഫെസിലിറ്റി ഒക്കെ ഉണ്ട്, ബോട്ടിങ്ങിനൊക്കെ റെഡി ആയേക്കുന്നത്. സ്റ്റാർട്ട് ചെയ്യുന്ന എന്താന്നൊക്കെ അറിയുവാണെങ്കിൽ ഞാൻ പറയാം കേട്ടോ, നമ്മുടെ ബ്ലോഗിൽ കൂടെ പറയാം. നിങ്ങൾ മൂന്നാറിനൊക്കെ പോകുന്ന വഴിയാണ് നമ്മുടെ കല്ലാർകുട്ടിക്കും വന്ന് ഇവിടെ ബോട്ടിംഗ് ഒക്കെ നടത്തി ഇവിടെയൊക്കെ കണ്ടിട്ടൊക്കെ പോവാം. നല്ല അടിപൊളി പ്ലേസ് ആണ്, നല്ല അടിപൊളിയാണ് കാണാൻ. ആ വഴിയാണ് നമ്മള് വെള്ളത്തൂവലിലേക്ക് പോകുന്ന പാലാണ് ആ കാണുന്നത്. ഈ മുകളിൽ കാണുന്നത് കല്ലാർകുട്ടിയിലേക്ക് ഇറങ്ങി വരുന്ന റോഡാണ് ഈ ഉരുള് പൊട്ടിയേക്കുന്ന ഈ സ്ഥലം. നമ്മൾ കല്ലാർകുട്ടിയിലേക്ക് ഇറങ്ങി വരുവാണ്. ഇത് ഈ വഴി നമ്മൾ ഇങ്ങോട്ട് വെള്ളത്തൂവലിന് പോകും. മുകളിന്നൊക്കെ നല്ല ഈറ്റക്കമ്പ് വെച്ചാണോ, നല്ല ടെക്കി എന്താ പറയാ, നല്ലോണം പെയിന്റ് ഒക്കെ അടിച്ച് നല്ല സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഹായ് പറഞ്ഞേ, ഹായ്. നമ്മളെല്ലാരും ഉണ്ട് കേട്ടോ, നനീഷിന്റെ കൂടെയാണ് ട്രിപ്പ്. കല്ലാർകുട്ടിയൊക്കെ കാണിച്ചു തരാന്ന് പറഞ്ഞി. കൊട്ടവഞ്ചിയും കാര്യങ്ങളും ഒക്കെ കിടപ്പുണ്ട് കേട്ടോ ഇവിടെ. അപ്പൊ അങ്ങനത്തെ സംഭവങ്ങളും ഉണ്ട്, ബോട്ട് മാത്രല്ല കൊട്ടവഞ്ചിയും കൂടെ ഉണ്ട്. കമത്തിയിട്ടേക്കാണ് ഷീറ്റൊക്കെ ഇട്ട് നല്ല സെറ്റപ്പായിട്ട് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചേക്കാണ്. ഇനിയിപ്പോ ഇതൊന്ന് തുറന്നാ മാത്രം മതി, വൃത്തി ഫോട്ടോ എടുക്കാൻ വേണ്ടി പോസ് ചെയ്യാതെ പോയി നിക്കുവാണേ. പിള്ളേരൊക്കെ നല്ല വഴിക്കും പോയേക്കുവാ. ഇറങ്ങരുത് കേട്ടോ അങ്ങോട്ട്. പിള്ളേരൊക്കെ അതേ ബോട്ടിൽ കയറിയിട്ടുണ്ട്. ബോട്ടിംഗ് ഒന്നുമില്ലെങ്കിലും ബോട്ടിൽ കയറിയിരിക്കുന്ന കുട്ടികൾ പെഡൽ ബോട്ടാല്ലേ. പെഡൽ ബോട്ട് മൂന്നാലെണ്ണം കിടപ്പുണ്ട് ഇതുപോലത്തെ ഒരു ഈ ടൈപ്പ് ഒരു മൂന്നെണ്ണോ എന്നതി ഇതെവിടെ കിടക്കുന്ന ഒരു മോഡൽ ഒരെണ്ണോ. പിന്നെ നമ്മുടെ കൊട്ടവഞ്ചി എന്ന് പറയുന്ന സംഭവം ഒരെണ്ണം ഉണ്ട്, കൊട്ടവഞ്ചി രണ്ടെണ്ണം. പിന്നെ പെഡൽ ബോട്ട് ഇവർ കയറിയിരിക്കുന്ന മോഡൽ ഒരു എത്രണ്ണ മൂന്നെണ്ണം. അങ്ങനെയൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇങ്ങോട്ട് നോക്ക് മക്കളെ, ഇതാണ് നമ്മുടെ കല്ലാർകുട്ടി ഡാമും പരിസരങ്ങളും. ഇവിടെ നല്ലൊരു ഇത് നിൽക്കണമെങ്കിൽ കാട്ടുചെടി, കാട്ടിക്കൂടെ നിൽക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ. ഇതുണ്ട് നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും കാശ് കൊടുത്ത് ഇങ്ങനത്തെ ചെടിയൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടോ? അച്ഛനെ എളുപ്പം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടാവും. ഈ ചെടി പ്രാന്ത് കയറി കഴിഞ്ഞേ. രണ്ടുപേരെയും കൊണ്ട് സെറ്റപ്പായിട്ട് നടന്നു വരുന്നുണ്ട്. അനീഷ് മാസ്ക് ഊരിയിട്ടില്ലല്ലോ. എന്റെ മോനെ ഭാര്യയും ഭർത്താവും നീല നീലയൊക്കെ ഇട്ട് സെറ്റപ്പായിട്ട് നല്ല ഭംഗി ഭാര്യയും ഭർത്താവും.
അത് ഊരിയടി അങ്ങോട്ട് നിന്നേനു ബാ എന്നാടാ ബാ ആരെങ്കിലും ബാ അമ്മ എടുക്കാം ഇവിടെ നിന്നിട്ട് സെൽഫി എടുത്താ ഈ ഇത് കാണാൻ പാത്രം ഡാം കാണാൻ പാത്രം ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് വാ അയ്യോ നോക്കി നോക്കി അവിടെ നോക്കി അമ്മേനെ ചിരിച്ചേ चिरचो कुंजनी चिरचे कलर बुटी डामिंडे मुली क्लोड बुटी अलग आला बच्चे डामिली बोल रहे हैं डामले अलग तोर अपने बिटन दिल लगते हैं तोर लो बुटी पुआना काटा गला कर यार साइड ले हाँ अब तो ना ना लाभ जाता क्या कंटेंट ना हो हाँ मंदिर चलो नई सालों के बड़े आने वाले तोरे काटा गला क्यों ना സൈഡില് കല്ല് കെട്ടി വെച്ചിരിക്കുന്ന ആ സ്ഥലത്ത് നിന്നാണ് പണ്ട് ഉരുള് പൊട്ടി കടകളും എല്ലാം കൂടെ ഡാമിലേക്ക് വീണത് അത് നമ്മൾ ന്യൂസിലൊക്കെ കണ്ട ഒരു കാഴ്ചയായിരുന്നു ഈ സൈഡിലുള്ള കടകളെല്ലാം അങ്ങോട്ട് ഡാമിലേക്ക് അങ്ങ് വീണു ആ പ്രളയമൊക്കെ വന്ന ഒരു സമയത്ത് തന്നെയാണ് ഇവിടെ ഉരുളുപൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായത് രണ്ട് സൈഡിലും മണ്ണിടിഞ്ഞ സ്ഥലങ്ങളാണ് കേട്ടോ അപ്പോൾ കല്ലാർകുട്ടിയിൽ നിന്ന് നമ്മൾ വേറൊരു സ്ഥലത്തിലേക്ക് പോവാണ് അപ്പോൾ നമുക്ക് യാത്ര തുടരാം നമ്മുടെ പുതിയ സ്ഥലത്തിലേക്ക് എങ്ങോട്ടാണ് ഞങ്ങൾ പോകണമെന്ന് കാണിച്ചു തരാം ഇപ്പോൾ നമ്മൾ പാസ് ചെയ്ത് പോകുന്നതാണ് കേട്ടോ വെള്ളത്തൂവൽ പവർ ഹൗസിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് നമ്മൾ അങ്ങോട്ട് ഇപ്പോൾ പോകുന്ന സ്ഥലത്തിലേക്ക് പോകുന്നത് വലിയ പവർ ഹൗസാണ് കേട്ടോ ഇത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല എന്താണെങ്കിലും പുറമേ നിന്ന് കാണുമ്പോൾ വലിയൊരു പവർ ഹൗസാണെന്നറിയാം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ പോവുകയാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിൻറ്റിലേക്ക് അപ്പോൾ നമ്മൾ വെള്ളത്തൂവലൊക്കെ കഴിഞ്ഞ് പൊന്മുടിക്ക് പോകാമെന്നുള്ളൊരു പ്ലാനിലാണ് ഇപ്പോൾ പൊന്മുടി ഡാമൊക്കെ ഉണ്ട് ഒരു പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങോട്ടുള്ളൊരു യാത്രയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പോൾ അങ്ങോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ പോണ വഴിയാണ് കേട്ടോ ഈ കാണുന്നത് കല്ലാർകുട്ടിയിൽ നിന്ന് പൊന്മുടിയിലേക്ക് പോകുന്ന റോഡാണ് ഈ കാണുന്നത് നമ്മൾ രാജാക്കാടിന് പോകുമ്പോഴും ഇതേ റൂട്ട് തന്നെയാണ് പോകുന്നത് ബോഡിമെട്ട് പോകുന്നവരും അടിമാലിൽ നിന്ന് ബോഡിമെട്ട് പോകുന്നവരും ഈ റൂട്ട് തന്നെയായിരിക്കും പോകുന്നത് ചിലപ്പോൾ മൂന്നാറ് കൂടിയും പോകട്ടോ ഈ രാജാക്കാട് കൂടി പോകുന്നവർക്ക് കാണുന്ന ആ ഒരു സമയത്ത് കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ റോഡിൻ്റെ സൈഡിൽ കൂടെ മുഴുവൻ മലയും എന്താ എന്തൊരു ഭംഗിയാണല്ലേ പക്ഷെ മഴ പെയ്യുമ്പോഴാണ് ഒരു രൗദ്രഭാവമാവണത് ഇടുക്കിക്ക് ഈ ഉരുളുപൊട്ടലും കാര്യങ്ങളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഇടുക്കിനെ കാണാൻ എന്തൊരു സുന്ദരിയാണല്ലേ അതാണ് ഇടുക്കിനെ കുറിച്ചൊരു പാട്ട് വരെ ഉണ്ടല്ലോ ശരിക്കും ആ പാട്ട് കേട്ട് കഴിയുമ്പോൾ എൻ്റെയൊക്കെ നമ്മൾ നമ്മുടെ നാട്ടിൽ നിൽക്കുമ്പോൾ നാടിനെക്കുറിച്ച് അത്രയ്ക്ക് തോന്നില്ല നമുക്ക് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടിലെ കുറച്ച് കാഴ്ചകളോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുവാണെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും മനസ്സിന് നമ്മുടെ നാട് ഇങ്ങനെ കണ്ടു കഴിയുമ്പോൾ അതുപോലെയാണ് ഞങ്ങളൊക്കെ തമിഴ്നാട്ടിൽ പോയിരുന്ന കുറേ ദിവസം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഇങ്ങനെ നാടിൻ്റെ കുറച്ച് ഇങ്ങനത്തെ എന്തെങ്കിലും വീഡിയോസോ അങ്ങനെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യും നാടിനെ അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് നമുക്ക് എപ്പോഴും കാണാൻ ഇഷ്ടമുള്ള കാഴ്ചകളാണിത് നമ്മുടെ നാടിൻ്റെ നമ്മുടെ ഇടുക്കി ജില്ലയിലെ രാജാക്കാട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ പൊന്മുടിക്കാണ് ഞങ്ങൾ പോണത് പൊന്മുടിയും രാജാക്കാടും ഒക്കെ രാജാക്കാടിന് ഇടത്തേക്ക് തിരിയുവാണെങ്കിൽ പൊന്മുടിക്ക് നമ്മൾ വലത്തേക്ക് തിരിഞ്ഞു പോകും അത്രേ ഉള്ളൂ മേലേത്തിരി വെച്ച് പെരിയാറിൻ തളയിട്ട് ചിരി തൂകും പിന്നല്ലേടുക്കി ഇവളാണ് ഇവളാണ് മിടുമിടുക്കി മലയാളക്കരയുടെ തിരശീല ഞൊറിയണ തനനാനാനാനാ തനന്ന പാട്ടൊന്നും ഓർമ്മയില്ല ലിറിക്സ് ഒന്നും ഓർമ്മയില്ല എന്നാലും പാടുന്നത് നല്ലതല്ല എന്നറിയാം എന്നാലും ഇടുക്കിനെ കുറിച്ച് പറയുമ്പോൾ ആ പാട്ട് പറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തൊരു ഇടുക്കിയാണ് അല്ലേ എന്തൊരു രസമാണ് ആ പാട്ട് കേട്ടോണ്ടിരിക്കാൻ തന്നെ അല്ലേ ഭയങ്കര രസമാണ് ഇതാ നമ്മൾ വന്ന് വന്ന് പൊന്മുടി ഡാമിൻ്റെ അടുത്ത് എത്തി കേട്ടോ തേക്കിൻകാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ളൊരു യാത്രയാണ് പൊന്മുടി ഡാമിലേക്ക് വന്നു കഴിയുമ്പോൾ ചുറ്റു തേക്കിൻ കാടുകളാണ് ഞങ്ങൾ സംസാരിക്കുന്നതൊക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നു പക്ഷേ അത് ഈ കാറിൻ്റെ ഡോറ് ചേ വിൻഡോ താത്തിയിട്ടത് കൊണ്ട് ഫുള്ള് കാറ്റടിക്കുന്ന സൗണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അത് ഇടാണ്ട് ഇങ്ങനെ വോയിസ് ഓവർ ചെയ്യുന്നത് ഇതിനകത്ത് അപ്പോൾ തേക്കിൻ കാടുകളുടെ ഇടയിൽ കൂടെ നമ്മുടെ പൊന്മുടി ഡാം ഇങ്ങനെ കാണാം കേട്ടോ അതെ ആ ഒരു കാണുന്നതാണ് പൊന്മുടി ഡാം എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു പണി കിട്ടി ഇവിടെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല
അപ്പ ഞങ്ങൾ അവിടന്ന് തിരിച്ച് വേറൊരു സ്ഥലത്തേക്ക് പോയി വേറൊരു റോഡ് ഉണ്ട് നമ്മൾ ഡാമിലേക്ക് പോണെങ്കിൽ പക്ഷെ ആ റോഡ് കുറച്ച് ഈ ജീപ്പ് ഒക്കെ പോകുന്ന തരം റോഡ് ആയതുകൊണ്ട് നമ്മൾ അച്ചായുടെ ചെറിയ കാറിനുമാണ് പോയത് അപ്പോൾ ഇത്രയും മെമ്പേഴ്സ് ഉള്ളതുകൊണ്ട് ആ റോട്ടിൽ കൂടെ പോയി റിസ്ക് എടുക്കാൻ നിൽക്കണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ ഡാമിലേക്ക് പിന്നെ പോയില്ല കേട്ടോ പൊന്മുടി പാലത്തിൽ തൂക്കുപാലത്തിൽ വന്നേക്കാണ് സസ്പെൻഷൻ ബ്രിഡ്ജ് പൊന്മുടി അങ്ങനെ പൊന്മുടി തൂക്കുപാലം കാണിച്ചു തരാവേ പൊന്മുടി വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് പൊന്മുടി എന്ന് പറയുന്നത് നമ്മുടെ ഇടുക്കി ജില്ലയിൽ കല്ലാറുകുട്ടിന്ന് പോരാൻ പറ്റിയൊരു സ്ഥലമാണ് മൂന്നാറിനൊക്കെ പോണ വഴിക്ക് അന്വേഷിച്ച് കഴിഞ്ഞാൽ പൊന്മുടി എന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും പൊന്മുടി തൂക്കുപാലമാണ് ഈ കാണുന്നത് നമ്മളിത് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോവാം ഇതാണ് നമ്മുടെ പൊന്മുടി തൂക്കുപാലം കേട്ടോ പൊന്മുടി തൂക്കുപാലത്തിൽ കൂടെ ഇങ്ങനെ നടന്നു നിന്നുകൊണ്ടിരിക്കുകയാണ് എന്നാ രസമെന്നറിയോ സ്ഥലം കാണേ ചുറ്റി കാണിച്ചു തരാം കേട്ടോ പൊന്മുടി തൂക്കുപാലത്തിന് ചുറ്റി കാണിക്കുവോ ഒരുത്തി ഇവിടെ ക്യാമറ ഒക്കെ പിടിച്ച് നിൽക്കണ്ടേ വല്ലൊക്കെ ചുറ്റി കാണിക്കുമോന്ന് അറിയാൻ പാടില്ല ഞാൻ നന്നായിട്ട് ചുറ്റുന്നുണ്ട് എന്നോട് ചുറ്റുമല്ലോ ക്യാമറ ചുറ്റും താഴത്തെ ഉണ്ടോ പാറക്കെട്ടുകൾ പോലെ ഈ മറ്റേ പാണിയലി പോരെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് കുറുപ്പുംപടി അടുത്ത് അവിടെ ഇതുപോലെ കുഴികളാണ് ഓ എൻ്റെ മേ എന്തൊരു താഴ്ച വെള്ളം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് വെള്ളം കിടപ്പുണ്ട് അയ്യോ വണ്ടി വരുമ്പോ ഈ പാലം കിടന്നങ്ങ് കുലുങ്ങുവേ ഒരു വണ്ടി വരുന്നുണ്ട് എൻ്റെ മേ പിള്ളേരെയൊക്കെ അവിടെ ഒരു സൈഡിൽ മാറ്റി നിർത്തിയേക്കുക പിള്ളേരെ കൊണ്ട് വരാൻ ഞാൻ നന്നായി ആടുമ്പോ തൂക്കാലം നിന്ന് കുലുങ്ങുന്നതാണോ ഞാൻ നിന്നിട്ടല്ല കേട്ടോ വണ്ടി വണ്ടികള് പോവാ കുഴികള് എന്റെ താഴത്തൊക്കെ ഒത്തിരി കുഴികള് കണ്ടോ ഇങ്ങനെയാണ് തൂക്കുപാലത്തിന്റെ ഒരു പക്ഷെ ഇവിടെ നല്ല രസമുള്ള സ്ഥലം കേട്ടോ നിങ്ങള് വന്നിട്ടുള്ളവര് വന്നിട്ടില്ലെങ്കില് നിങ്ങള് മൂന്നാറ് ഈ ഭാഗത്തൊക്കെ പോയി പൊന്മുടി എന്ന് പറഞ്ഞ സ്ഥലം കേട്ടിട്ടില്ല വന്നിട്ടില്ല എങ്കിൽ വന്ന് കാണണേ പൊന്മുടി വന്ന് കാണണം കേട്ടോ അടിപൊളി സ്ഥലമാണ് ചുറ്റി നല്ല രസമാണ് ഈ തൂക്കുപാലവും കാര്യങ്ങളും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് അപ്പൊ നിങ്ങൾ വന്ന് കാണണം കേട്ടോ ഒരു തീയുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഭയങ്കര പോസിംഗ് ആണ് അപ്പൊ അവളുടെ ഫോട്ടോ ഇറങ്ങാൻ എടുത്തു കൊടുക്കട്ടെ അല്ലെങ്കിൽ സൂര്യൻ കിട്ടത്തില്ല പാറകളുടെ ഒക്കെ ഒരു ഷേപ്പ് കണ്ടോ ഇവിടെ വെള്ളം വന്നിങ്ങനെ ചുഴി വരോ വരോ തൂക്കുപാലത്തിൽ കൂടെ കേട്ടോ പോണത് നമ്മൾ നടക്കുമ്പോ അത്ര കുലുക്കൊന്നുമില്ല ആടുമൊന്നുമില്ല പക്ഷെ ഒരു വണ്ടി വന്നു കഴിയുമ്പോ നല്ല ആട്ടം ഉണ്ട് മുകളിലാണ് ഡാം നമ്മള് കടയിലേക്ക് പോവാണ് അനീ അനീഷ് നമ്മളെ കടയിൽ കൊണ്ടുപോവാണ് അതുകൊണ്ട് ഞങ്ങൾ ഈ സ്ഥലം വിട്ട് അടുത്ത സ്ഥലം അന്വേഷിച്ചു യാത്ര ചെയ്യട്ടോ കാരണം ഇവിടെ ട്രക്കിംഗ് ജീപ്പുകൾ പോകുന്ന ഒരു റോഡേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ നമ്മുടെ വണ്ടിയും കൊണ്ടുപോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട് ആ വഴി കയറാൻ നോക്കിയില്ല ഡാമിൻ്റെ പരിസരമൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ അത് ഞാൻ വേറൊരു ദിവസം വന്ന് പിടിച്ച് കാണിച്ചു തരാം അപ്പം ഇന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് ഇനി വേറൊരു സ്ഥലത്തേക്ക് പോവാണ് അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ വ്ളോഗ് തീരുവാണ് അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ